ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ കുറ്റപ്പെടുത്തിയത് കൃഷ്ണദാസിന് അനുഗ്രഹമാകുമോ എന്നാണ് അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ശ്രീ ജോർജ് ജോസഫ് അങ്ങയെ പറ്റിയാണ് ഇങ്ങനൊരു പരാമർശം ഉണ്ടാകുന്നത് എങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിലയിൽ അങ്ങയുടെ മുറയിലിനെ അത് ബാധിക്കില്ലേ മറ്റുള്ളവർക്ക് ഭംഗിയന്തരേണ കോടതിയിൽ നിന്ന് ഒരു സന്ദേശം കിട്ടുകയല്ലേ എനിക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ എനിക്ക് അത് ഒട്ടും ബാധിക്കത്തില്ല ഞാൻ ആ കേസുമായിട്ട് അതിൻ്റെ കൺവിഷൻ നടത്തി കഴിയുമ്പോഴാണ് ഞാൻ ആരാണെന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എന്നെ ഇതൊന്നും ബാധിക്കും ഞാൻ ഞാൻ ചാനലിൽ വേണു പറയുന്ന വാക്കുകൾ ഞാൻ എൻ്റെ കേസ് കയറി എഴുതും കാരണം അത് ശരിയാണോ തെറ്റാണോ അങ്ങനെയുള്ള ഇൻഫർമേഷൻ എഴുതാൻ പഠിക്കണം ആ കേരള പോലീസ് ഇപ്പോൾ ആരും എഴുതുന്നു കാരണം ചാനലുകാരുടെ പേടിയാണ് അപ്പം ഞാനാണെന്ന് എഴുതിയിട്ട് വേണു പറഞ്ഞ കാര്യം തെറ്റെന്ന് സ്ഥാപിക്കാൻ അന്വേഷിക്കാൻ അന്വേഷിച്ച് സ്ഥാപിക്കും അതുപോലെ നമുക്ക് അതിനകത്ത് പേടിക്കേണ്ട കാരണം ഒത്തിരി വിമർശനം പല കേസിലും കേട്ടിട്ടുണ്ട് ജഡ്ജ്മെന്റും വന്നിട്ടുണ്ട് സംശയമാണ് ഇനി അറസ്റ്റ് തുനിയുമോ അല്ല അദ്ദേഹത്തിന്റെ ഭയം കറക്റ്റാണ് ഇതിനകത്ത് സാക്ഷിയെ കിട്ടാൻ വലിയ പാടാണ് ഈ രണ്ട് കേസിനകത്തും സാക്ഷി പറയാൻ ആള് കിട്ടൂല അപ്പം കൂടുതൽ സയന്റിഫിക് ആയിട്ട് മാത്രം പോലീസ് ഈ ഡിവൈഎസ്പി പോകണം എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഒരു കൺവിഷൻ എത്തിച്ചു കഴിഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് പോകണമെന്ന് കാരണം ഇപ്പൊ ഇപ്പൊ ബ്ലഡ് എടുത്തു നമ്മൾ ബ്ലഡിൻ്റെ അംശം കിട്ടി അതേ മുറി തന്നെ കൊണ്ടുപോയിട്ടാണ് ഈ ഷരീരനെ മത്സ മർദ്ദിച്ചത് ആ തോർത്ത് കണ്ടെടുക്കണം എന്തുകൊണ്ട് ജിഷ്ണുവിൻ്റെ തോർത്ത് കണ്ടെടുക്കണം സാധിക്കും ആരാണ് അവിടെ നിന്ന് മാറ്റിയത് എവിടെ കൊണ്ടേ കളഞ്ഞു അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞാൽ കത്തിച്ച് കളഞ്ഞു പറയാം നമുക്ക് ആ എവിഡൻസ് എടുക്കണം അതുപോലെ അത് അവിടെ ആ ഒരു ഹുക്കിൽ ജിഷ്ണുവിനെ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഉക്കെന്ന് പറഞ്ഞാൽ ഷട്ട് തൂക്കുന്ന ഉക്കാണ് അവിടെ ഒരു ഡെഡ് ബോഡി തൂക്കാൻ ബുദ്ധിമുട്ടാണ് ഇത്രയും വെയിറ്റ് ഉള്ള കുട്ടി പക്ഷേ ഈ ഇടിമുറിയിൽ നിന്ന് വന്നതിന് ശേഷം ഹോസ്റ്റൽ വെച്ച് ജിഷ്ണുവിനെ കണ്ടവരുണ്ട് ഉണ്ടാവാം ഉണ്ടാവാം പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ പിഴവ് പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഈ ഇപ്പം ഇദ്ദേഹം ഷബീർ പറയുന്ന പോലെ അത്ര ഒരു മർദ്ദനമേറ്റ എൻ്റെ ശരീരത്തിൽ ഒരു പാടും കണ്ടില്ല പക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് മൂക്കിൻ്റെ അവിടെ ഒരു പാട് പോസ്റ്റ് മാർട്ട് റെക്കോർഡ് ചെയ്യാതെ പോയി അതേസമയത്ത് ഇൻക്വസ്റ്ററി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എവിടെയൊക്കെയോ വളരെയധികം പിഴവെ എന്തായാലും ഇപ്പോൾ കോടതിയുടെ ഈ പരാമർശം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ തുടരന്വേഷ് ബാധിക്കില്ല ബാധിക്കില്ല ഷഹീർ ഒന്ന് കൈ ഉയർത്തിയിരുന്നു ഷഹീർ താങ്കൾക്ക് പറയാം ഞാനാ മറ്റേ ജിഷ്ണുവിൻ്റെ അമ്മ പറഞ്ഞ ഒരു ഇത് പരാതി കൊടുത്തതിനെ പറ്റിയിട്ട് ഞാൻ അതിലൊരു ആണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും അന്ന് പോയതാണ് ബാർ കൗൺസിൽ നടത്തിയൊരു പരിപാടിയാണ് അത് നെല്ലിയാമ്പത് വെച്ച് നടന്ന പരിപാടിയാണ് അവിടെ അതിലൊന്നുമല്ല പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളെ ഈ ബഹുമാനപ്പെട്ട ജഡ്ജ് ഞങ്ങളടുത്ത് സംസാരിക്കണത് നെഹ്റു കോളേജ് സെബാസ്റ്റിനിൻ്റെ സ്റ്റുഡൻസ് ആ ഇതിൽ വെച്ചിട്ടാണ് ഞങ്ങളെ ഞങ്ങളോട് സംസാരിച്ച ഒന്ന് രണ്ടാമതായിട്ട് മറ്റേ ജഡ്ജ്മാർ ജഡ്ജ് എന്താണ് മറ്റേ സ്റ്റേജിൽ പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് സെബാസ്റ്റ്യൻ നെഹ്റു കോളേജിലെ ഫ്രണ്ട് സബ്യാസ് ആ ഫ്രണ്ട് എന്നുള്ള അതാണ് ഞങ്ങളിപ്പോൾ ആ മീൻസ് ഇപ്പോൾ ആ എന്താ പറയുക അങ്ങനെ ഒരു സംശയം വരുവാണെങ്കിൽ അതിൽക്ക് വരാനുള്ള ഞാൻ ഉദ്ദേശം ഒന്ന് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നല്ല ഭയത്തിലാണ് ഞങ്ങളും ഞങ്ങളെല്ലാ കൂടെയുള്ള ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങൾ കുറച്ച് പേർ ആ കോളേജിൽ നിന്ന് മാറിയിട്ടുണ്ട് എല്ലാവരും കാരണം വേറെ ഒന്നുമല്ല ഇവരുടെ ഈ പിൻ ഒരുപാട് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ചെയ്യണമുണ്ട് അവിടെ ഫുൾ അവരുടെ ആൾക്കാരുമാണ് പിന്നെ എത്ര സ്വാധീനമുള്ള ആളായതുകൊണ്ട് എന്തും ആവാം അപ്പോൾ ആ പേടിയും ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് എന്താ എന്ന് ചിലപ്പോൾ ഇപ്പോഴാവില്ല ചിലപ്പോൾ ഒരു കൊല്ലം കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാവും അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി അവസാനമായി അവസാനമായി കെ കെ ശ്രീജയൻ ഷഹീർ ഷൗക്കത്ത് അലി ഇനി ആവർത്തിക്കപ്പെട്ടുകൂടാ ജിഷ്ണു പ്രണോയിയെ പോലെ പക്ഷേ ഷഹീറിൻ്റെ ഈ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ നിങ്ങൾക്കൊരു വലിയ ആശ്വാസമല്ലേ ഉണ്ടായത് ജിഷ്ണു കേസിൽ അത്രമാത്രം അത് ബലപ്പെടുത്തുന്നതാകും ഈ ഷഹീർ ധൈര്യപൂർവ്വം നടത്തുന്ന ഈ വെളിപ്പെടുത്തലെന്ന് ഷഹീറും നിയമയുദ്ധത്തിന് വന്നു പക്ഷേ ഷഹീറിൻ്റെ വാക്കുകളിലും ഇപ്പോൾ സ്ഫുരിക്കുന്നത് നിരാശയാണ് എങ്കിലും പിഴവുകളൊക്കെ സംഭവിച്ചിട്ടും കാര്യക്ഷമമായ അന്വേഷണം ഒരു വശത്തൂടെ പോകുന്നുണ്ട് സുപ്രീം കോടതിയെ സർക്കാർ സമീപിച്ചിട്ടുമുണ്ട് നീതിപീഠത്തിൽ അവിശ്വാസമുണ്ടാകുന്നു പോലീസിലെ ഒരു വിഭാഗത്തിൽ അവിശ്വാസമുണ്ടാകുന്നു അപ്പോഴും നീതിക്ക് വേണ്ടിയുള്ള യുദ്ധം തുടരാൻ കുറേ പേരെങ്കിലും കൂടെയുണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന ആത്മവിശ്വാസം മഹിജയ്ക്കും ശ്രീജിത്തിനുമൊക്കെ ഇപ്പോഴും ഉണ്ടോ താങ്കളുടെ വാക്കുകളോട് എനിക്ക് ചർച്ച അവസാനിപ്പിക്കണം തീർ തീർച്ചയായും തീർച്ചയായും ഈ ഷഹീർ ഷൗക്കത്തലിയാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഇന്നത്തെ ശബ്ദം ആ അമ്മ ജിഷ്ണുവായി കാണുന്നത് ഷഹീറിനെയാണ് ഷഹീർ ഒരു ഒരു വട്ടം എന്നോട് പറഞ്ഞു എന്നെ സ്വാധീനിക്കാൻ പോലും കൃഷ്ണദാസിൻ്റെ ആളുകൾ വന്നിരുന്നു അവരോട് ഞാൻ മറുപടി പറഞ്ഞത് ജിഷ്ണുവിൻ്റെ അമ്മ എന്ന് ഈ കേസിൽ നിന്ന് പിന്മാറുന്നുവോ അന്ന് ഞാനും പിന്മാറാ എന്നായിരുന്നു അതായിരുന്നു ഞങ്ങൾക്ക് ഷഹീറുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് തന്നെ നിരവധി തെളിവുകൾ നാളെ രണ്ടാം പ്രതി സഞ്ജിത്ത് വിശ്വനാഥിനും കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് കോടതിയിൽ കഴിഞ്ഞ കൃഷ്ണദാസിൻ്റെ ജാമ്യാപേക്ഷ വേളയിൽ കോടതി പറഞ്ഞിട്ടുണ്ട് കൃഷ്ണദാസിനെതിരെ തെളിവില്ലെങ്കിലും സഞ്ജിത്തിനെതിരെ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ സഞ്ജിത്തിനെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത് ഞങ്ങൾക്കു ഞങ്ങളുടെ ഈ കുഞ്ഞിനും ഷഹീറിനും കേരളത്തിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് ശരി നീതിന്യായത്തിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട് ശരി ജീവിക്കുന്ന ജിഷ്ണു പ്രണോയായി ഷഹീർ ഷൗക്കത്ത് അലിയെ ഉന്നത നീതിപീഠമെങ്കിലും കാണണം അതുപോലെ ഇടിമുറിയിലേക്ക് ഇനി ഒരാളും പോകില്ല എന്നവരെ ബോധ്യപ്പെടുത്താൻ നീതിയുടെ മുറി ഉന്നത നീതിപീഠമെങ്കിലും തുറക്കണം വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു